നമസ്കാരം ഏവർക്കും. ഡോണിസ് ക്ലാഷ് എന്ന എന്റെ യൂട്യൂബ് ചാനലിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഒരുപാട് ദിവസത്തെ ഇടവേളയ്ക്ക് ശേഷം നമ്മൾ വീണ്ടും തിരിച്ചെത്തിയിരിക്കുകയാണ്. ഇത്തവണ, അതായത് ഈ സീസണിലെ ന്യൂസുകളുമായി നമ്മൾ വീണ്ടും എത്തിയിരിക്കുമ്പോൾ വളരെ ആക്റ്റീവായിട്ട് തന്നെ വീഡിയോ അപ്ലോഡ് ചെയ്യുവാനാണ് പ്ലാൻ ഇട്ടിരിക്കുന്നത്. അതായത് ദിവസേന നമ്മൾ വീഡിയോ ഇനി മുതൽ അപ്ലോഡ് ചെയ്യും എന്നാണ് വിശ്വാസം. അപ്പോൾ എന്തായാലും നമ്മൾ അതിനുവേണ്ടിയുള്ള എല്ലാ പരിശ്രമങ്ങളും നടത്തി തുടങ്ങിയിട്ടുണ്ട്. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് കേരള ബ്ലാസ്റ്റേഴ്സ് ആദ്യമായി നേടാൻ പോകുന്നത് അമർ തൊമാർ കൊൽക്കത്ത എന്ന് പറയുന്ന മുൻ ചാമ്പ്യന്മാരായ കൊൽക്കത്തയാണ്. അപ്പൊ അമർ തൊമാർ കൊൽക്കത്തയെ കുറിച്ച് പറയുകയാണെങ്കിൽ നമുക്ക് കൂടുതൽ എക്സൈറ്റ്മെന്റുകൾ ഈ സീസണിൽ നമ്മൾ പറയേണ്ടിയിരിക്കുന്നു. കാരണം ഒരു റോയലായിരുന്നു അമർ തൊമാർ കൊൽക്കത്തയുടെ ഒരു രീതിയിലേക്ക് വന്നു. ആദ്യ സീസണിൽ അത്ലറ്റിക്കോ ഡി കൊൽക്കത്ത എന്ന പേരുള്ള ഈ കൊൽക്കത്തൻ ടീം ആദ്യ സീസണിൽ തന്നെ കിരീടം നേടുകയാണ് ഉണ്ടായത്. രണ്ടാം സീസണിൽ ചെന്നൈ സൂപ്പർ കിങ്സ് നേടിയപ്പോൾ വീണ്ടും മൂന്നാം സീസണിൽ അത്ലറ്റിക്കോ ഡി കൊൽക്കത്ത എന്ന ടീം കിരീടം നേടുന്നു. നാലാം സീസണിൽ ചെന്നൈ സൂപ്പർ കിങ്സ് നേടുന്നു. ഇനി അഞ്ചാം സീസൺ വരാൻ പോകുന്നു. അമർ തൊമാർ കൊൽക്കത്തക്കാണ് വീണ്ടും ചാൻസ്, അതായത് റോയൽ അല്ലെങ്കിൽ ചരിത്രം വെച്ച് നോക്കുകയാണെങ്കിൽ അമർ തൊമാർ കൊൽക്കത്ത എന്ന ടീമിനാണ് വീണ്ടും ചാൻസ് വരുന്നത്. എന്തുകൊണ്ടാണ് അമർ തൊമാർ കൊൽക്കത്ത ഞാൻ ഇന്ന് ഒരു കാറ്റഗറിയായി എടുത്തിരിക്കുന്നത് എന്ന് പറയാം. അമർ തൊമാർ കൊൽക്കത്ത തീർച്ചയായിട്ടും ചരിത്രം അവിടെ തന്നെ ഉറപ്പിക്കാനായിട്ട് നല്ല രീതിയിലുള്ള ടീമിനെ അല്ലെങ്കിൽ നല്ല രീതിയിലുള്ള ഫോറിൻ പ്ലെയേഴ്സിനെയാണ് ടീമിൽ റിക്രൂട്ട് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ആ ഒരു കാര്യമാണ് നിങ്ങൾക്ക് ഇന്ന് ഈ വീഡിയോയിലൂടെ പറഞ്ഞു തരാനായിട്ട് പോകുന്നത്. 9 ഫോറിൻ താരങ്ങളെയാണ് അമർ തൊമാർ കൊൽക്കത്ത ടീമിൽ എത്തിച്ചിരിക്കുന്നത്. ആദ്യമായിട്ട് നമുക്ക് പറയുകയാണെങ്കിൽ അമർ തൊമാർ കൊൽക്കത്ത കൂടുതലായിട്ടും ഡിഫൻസിലേക്ക് ഫോക്കസ് ചെയ്തിട്ടുള്ള ഒരു ഫോറിൻ നിരയെയാണ് ഒരുക്കിയിരിക്കുന്നത്. ആദ്യത്തെ ഒരു സെന്റർ ബാക്ക് ആയിട്ടുള്ള സ്പാനിഷ് താരം ആൻഡ്രേ ബിക്കെ അമോഖു എന്ന് പറയുന്ന ഒരു താരം, അദ്ദേഹം ഒരു സെന്റർ ബാക്ക് ആയിട്ടാണ് കളിക്കുന്നത്. നല്ല രീതിയിലുള്ള ഒരു കരിയറാണ് അദ്ദേഹത്തിന്റെ ഭാഗത്ത് നിന്നുമുള്ളത്. അപ്പോൾ അങ്ങനെ ഒരു താരത്തെയാണ് സെന്റർ ബാക്ക് ആയി ആദ്യം കൊണ്ടുവന്നിട്ടുള്ളത്. മറ്റൊരു താരം നമുക്ക് സുപരിചിതമായിട്ടുള്ള ഒരു സെന്റർ ബാക്ക് ആണ് ബ്രസീലിയൻ സെന്റർ ബാക്ക് ഗേഴ്സൺ വിയേറ എന്ന് പറയുന്ന താരം. മുംബൈ സിറ്റി എഫ് സിയിലൊക്കെ കളിച്ചിട്ടുള്ള കിഡിലൻ പ്ലെയർ ആണ് ഗേഴ്സൺ വിയേറ. ഇദ്ദേഹം അമർ തൊമാർ കൊൽക്കത്തയിലാണ് ഈ സീസണിൽ കളിക്കാനായിട്ട് ഒരുങ്ങുന്നത്. അദ്ദേഹത്തിന്റെ ഡിഫൻസീവ് മികവ് നമുക്ക് അറിയാവുന്ന ഒരു കാര്യം തന്നെ. അടുത്തത് വീണ്ടും ഒരു പുതിയ സെന്റർ ബാക്കിനെയാണ് കൊണ്ടുവന്നിരിക്കുന്നത്. ഇംഗ്ലണ്ടിലെ തോർപേ എന്ന് പറയുന്ന ഒരു പുതിയ താരത്തെ കൂടി ടീമിൽ എത്തിച്ചിരിക്കുകയാണ്. അതും സെന്റർ ബാക്ക് ആണ്. അപ്പോൾ ഏകദേശം ഡിഫൻസിലേക്ക് നല്ല രീതിയിലുള്ള ഒരു സെറ്റിംഗ്സ്, ഒരു വൻമതിൽ കെട്ടിപ്പണിയാൻ വേണ്ടി തന്നെയാണ് ATK എന്ന് പറയുന്ന നമ്മുടെ ടീം ഒരുങ്ങിയിരിക്കുന്നത് എന്നുള്ളതാണ് മറ്റൊരു കാര്യം. മറ്റൊരു താരത്തെ കുറിച്ച് പറയുകയാണെങ്കിൽ നമുക്ക് വീണ്ടും സുപരിചിതമായിട്ടുള്ള ഒരു താരം തന്നെയാണ് റൈറ്റ് ബാക്ക് ആയിട്ടുള്ള ഇംഗ്ലണ്ടിയൻ താരം ജോൺ ജോൺസൺ. ഇദ്ദേഹവും നമ്മുടെ ഇന്ത്യൻ സൂപ്പർ ലീഗിലെ ബാംഗ്ലൂരു എഫ് സിക്ക് വേണ്ടി കളിച്ച ഒരു താരമായിരുന്നു. നല്ല മികച്ച പ്രകടനം തന്നെ ഇദ്ദേഹം കാഴ്ചവെച്ചിരുന്നു. ആ താരം ഇപ്പോൾ ATK എന്ന് പറയുന്ന അമർ തൊമാർ കൊൽക്കത്തയിലേക്കാണ് നീങ്ങിയിരിക്കുന്നത്. അപ്പൊ ഇദ്ദേഹത്തിന്റെ ഒരു ഡിഫൻസീവ് മികവ് നമുക്കിതിൽ കാണാനായിട്ട് സാധിക്കുമെന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല. ഇനി നമ്മൾ മാറ്റി പിടിച്ചിരിക്കുന്നത് ഡിഫൻസീവ് മിഡ്ഫീൽഡർ ആയിട്ടുള്ള ഒരു താരത്തെയാണ്. മൊറോക്കോയിൽ നിന്നാണ് ഈ താരം വന്നിട്ടുള്ളത്. എൽ മിമോനി എന്ന് പറയുന്ന ഈ ഒരു താരം ഡിഫൻസീവ് മിഡ്ഫീൽഡർ ആയിട്ടാണ് ATK കളിക്കുന്നത്. അപ്പോൾ ഒരു പ്ലേ മേക്കറെ കൂടി നമുക്ക് ഈ ടീമിൽ ATK ലഭിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് വേറൊരു കാര്യം. ഒരു ഫോറിൻ താരം, അതായത് ഏകദേശം ടീമിനെ ഫുള്ളി മാനേജ് ചെയ്യുന്ന രീതിയിലുള്ള സെറ്റപ്പ് ആണ് ATK ഈ സീസണിൽ ഒരുങ്ങിയിരിക്കുന്നത്. വെയിൽസിൽ നിന്നാണ് കൊണ്ടുവന്നിരിക്കുന്നത്. റൈറ്റ് വിങ്ങർ ആയിട്ടാണ് ഇദ്ദേഹം കളിക്കുന്നത്. ഡി ക്വാർട്ടറിൽ എന്ന് പറയുന്ന ഒരു താരത്തെയാണ് ATK ടീമിൽ എത്തിച്ചിരിക്കുന്നത്. ഇദ്ദേഹം നല്ല രീതിയിൽ വിങ് കൈകാര്യം ചെയ്യുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. മറ്റൊരു താരം നിങ്ങൾക്ക് ഏവർക്കും സുപരിചിതമായിരിക്കും, കാരണം ഏറ്റവും പ്രിയങ്കരനായിട്ടുള്ള, അതായത് ഇന്ത്യൻ സൂപ്പർ ലീഗിൽ നമ്മൾ കേരള ബ്ലാസ്റ്റേഴ്സിന് പുറമെ മറ്റു ഏതെങ്കിലും ടീമിൽ ഓരോ ഫോറിൻ താരങ്ങളെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ആ താരങ്ങളിലെ ഒപ്പം നിൽക്കുന്ന ഒരു താരമാണ് ഇപ്രാവശ്യം ATK എത്തിയിരിക്കുന്നത്. ഇദ്ദേഹവും റൈറ്റ് വിങ്ങറാണ്, സ്പെയിനിലാണ്. ഇദ്ദേഹം മുൻപ് കളിച്ചിരുന്ന ടീം എന്ന് പറയുന്നത് FC ഗോവയായിരുന്നു. FC ഗോവയിൽ നല്ല രീതിയിലുള്ള പ്രകടനമായിരുന്നു കാഴ്ചവെച്ചത്. അത് ലാൻസറോട്ടെയാണ് ATK ഈ പ്രാവശ്യം റൈറ്റ് വിങ്ങറായിട്ട് സൈൻ ചെയ്തിട്ടുള്ളത്. 100% വളരെ ഡേഞ്ചറസ് ആയിട്ടുള്ള ഒരു പ്ലെയറാണ്. ഏത് പൊസിഷനിൽ നിന്നും കൃത്യമായി ഗോൾ വലയിലേക്ക് ഗോൾ എത്തിക്കുക എന്നുള്ളതാണ് അദ്ദേഹത്തിന്റെ ലക്ഷ്യം. അത് തീർച്ചയായിട്ടും അദ്ദേഹം കൃത്യമായി നിർവഹിക്കുന്നുണ്ട് എന്നുള്ളതും മറ്റൊരു കാര്യമാണ്. അപ്പൊ ഇദ്ദേഹം ടീമിൽ ഉണ്ടെങ്കിൽ നമുക്ക്, അല്ലെങ്കിൽ കേരള ബ്ലാസ്റ്റേഴ്സിനാണെങ്കിലും മറ്റ് ISL ടീമുകൾക്കാണെങ്കിലും അതൊരു വലിയ തിരിച്ചടിയാണ്. കാരണം നല്ല രീതിയിലുള്ള ഒരു പ്ലെയറെ ആണ് ATK ഇപ്പോൾ റിക്രൂട്ട് ചെയ്തിട്ടുള്ളത്. റൈറ്റ് വിങ്ങർ ആയിട്ടാണ് ഇദ്ദേഹം കളിക്കുന്നത്. മറ്റൊരു താരം സെന്റർ ഫോർവേഡ് ആയിട്ട് കളിക്കുന്നു. അതായത് ഞാൻ പറഞ്ഞ ATK എന്ന് പറയുന്ന ടീം
ഫുള്ളി ടീം ഫോറിൻ താരങ്ങളെ വെച്ച് ഫുൾ കവർ ചെയ്യാനുള്ള പ്ലാനിൽ തന്നെയായിരുന്നു. സെന്റർ ബാക്ക് തൊട്ടിട്ട് ഫോർവേഡ് വരെയുള്ള എല്ലാ താരങ്ങളിലും ഓരോ വിദേശ താരങ്ങളെ ഇട്ട് കളിപ്പിക്കുന്ന ഒരു രീതിയാണ് നമുക്കിവിടെ കാണുന്നത്. അദ്ദേഹം കളിപ്പിക്കുന്നത് ആരെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, കഴിഞ്ഞ വർഷത്തെ ഡൽഹി ഡൈനാമോസ് ടീം എന്ന് പറയുന്നത് വളരെ പരാജയപ്പെട്ട ഒരു ടീമായിരുന്നു. എന്നാൽ ഡൽഹി ഡൈനാമോസിൽ കുറച്ച് താരങ്ങളെ എടുത്തു പറയാം, അല്ലെങ്കിൽ താരത്തിൽ നല്ല രീതിയിൽ പ്രകടനം കാഴ്ചവെച്ചിട്ടുള്ള ഒരു താരം കാളു ഉച്ച എന്ന് പറയുന്ന താരം നമുക്ക് അങ്ങനെ പെട്ടെന്ന് മറക്കാനൊന്നും സാധിക്കില്ല. ഇദ്ദേഹം ഈ സെന്റർ ഫോർവേഡ് ആയിട്ട് എ ടി കെയിലാണ് കളിക്കുന്നത്. അപ്പോ എ ടി കെയുടെ ശക്തി വീണ്ടും ഒന്നുകൂടെ വർദ്ധിച്ചിരിക്കുന്നു എന്നുള്ളത് എടുത്തു പറയേണ്ട ഒരു കാര്യം തന്നെയാണ്. അടുത്ത ഒരു സെന്റർ ഫോർവേഡ് കൂടെ എ ടി കെ റിക്രൂട്ട് ചെയ്തിട്ടുണ്ട്. പാറ്റേഴ്സൺ എന്ന് പറയുന്ന ഒരു ഇംഗ്ലണ്ട് സ്ട്രൈക്കറെയാണ് എ ടി കെ അവസാനമായി റിക്രൂട്ട് ചെയ്തിട്ടുള്ള ഒരു താരം. ഇതോടുകൂടി എ ടി കെയുടെ ഫോറിൻ നിര കഴിഞ്ഞു. ഇന്ത്യൻ താരങ്ങൾ ഒരുപാട് പേരുണ്ട്, നല്ല രീതിയിലുള്ള മികച്ച പ്രകടനങ്ങൾ കാഴ്ചവെച്ചിട്ടുണ്ട്. നല്ല രീതിയിലുള്ള റിക്രൂട്ട്മെന്റുകളും കാര്യങ്ങളുമാണ് ടീം നടത്തിയിട്ടുള്ളത്. അപ്പൊ എന്തായാലും എ ടി കെ എന്ന് പറയുന്ന ടീം വളരെ ശക്തരാണ് എന്നുള്ളതിൽ യാതൊരു സംശയമില്ല. ആദ്യ മത്സരം തന്നെ കേരള ബ്ലാസ്റ്റേഴ്സുമായിട്ടാണ് കളിക്കുന്നത്. കേരള ബ്ലാസ്റ്റേഴ്സ് വിജയിക്കുമെന്നുള്ള കാര്യത്തിൽ നമുക്ക് കണ്ടു തന്നെ അറിയണം, കാരണം നമുക്ക് ഒരിക്കലും ഒരു പ്രെഡിക്ഷൻ നടത്താനായിട്ട് സാധിക്കില്ല. കേരള ബ്ലാസ്റ്റേഴ്സിന്റെ മത്സരത്തിനായിട്ട് നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം. മറ്റൊരു വീഡിയോയുമായി മറ്റൊരു ദിവസമായി മറ്റൊരു അറിവുമായി കണ്ടുപിടിക്കുന്നതുവരെ.